ശ്രീ ബാലചന്ദ്രകുമാർ, ഇങ്ങനെ ഈ താങ്കൾക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ, ഈ കേസുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന കാര്യങ്ങൾ താങ്കൾ ഒളിപ്പിച്ചു വെച്ചത്, ഇതുവരെ പുറത്തു വിടാതിരുന്നത് ഗുരുതരമായ തെറ്റാണ് എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ എല്ലാ ബഹുമാനത്തോടു കൂടിയും പി സി ജോർജ് സാറിനോട് ഒരു കാര്യം പറയട്ടെ, ഈ ആളുകളെ അഭിസംബോധന ചെയ്യുമ്പോൾ വളരെ കുറച്ചുകൂടെ മാന്യമായ ഭാഷ ഉപയോഗിക്കണം. സാർ എന്നെ അദ്ദേഹം പറയട്ടെ പ്ലീസ്. പക്ഷെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ സാറിന് വേദന, അപ്പൊ അതുകൊണ്ട് പിന്നെ അല്ല, എനിക്ക് താങ്കളുടെ സംസ്കാരമല്ല എനിക്കുള്ളത്, അതുകൊണ്ട് ഞാൻ ആരെയും അങ്ങനെ ഒന്നും പറയില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ, അല്ലല്ല, നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് ദിലീപ് നിരപരാധി എന്ന് പറയുന്നത്? നിങ്ങൾ കണ്ടു ദിലീപ്? നിങ്ങൾ എന്ത് ബോധ്യം കോടതി പറയുന്നതിന് മുമ്പ് നിങ്ങൾ നിരപരാധി എന്ന് പറയുന്നത് എങ്ങനെ? കോടതി നിരപരാധി എന്ന് പറയാത്ത ഒരു പ്രതിയെ അല്ലെങ്കിൽ ഒരു കുറ്റാരോപിതനെ താങ്കൾ എന്തിനാ നിരപരാധി എന്ന് പറയുന്നത്? താങ്കൾ കണ്ടോ? താങ്കളാണോ ജുഡീഷ്യൽ? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ദിലീപ് കുറ്റം ചെയ്തിട്ടില്ലെന്ന്. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ താങ്കൾ പറയുന്നു ദിലീപ് കുറ്റം ചെയ്തിട്ടില്ലെന്ന്. താങ്കൾ പറയുന്നു എന്ത് അടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത്? താങ്കള് കവല പ്രസംഗം നടത്തും പോലെയൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടരുത്. കവല പ്രസംഗം നടത്തുന്ന പോലെയൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടരുത്. ഞാൻ പഠിച്ച സ്കൂൾ വേറെ, താങ്കൾ പഠിച്ച സ്കൂളല്ല. അതുകൊണ്ട് ഇന്നലെ താങ്കൾ മറ്റൊരു ചാനലിൽ വന്നിരുന്നുകൊണ്ട് ഈ പെൺകുട്ടിയെ കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞു. എന്ത് സംസ്കാരമാണ് സാറ് താങ്കൾക്കുള്ളത്? എന്ത് സംസ്കാരമാണ്? കവല പ്രസംഗം നടത്തിയതുകൊണ്ട് മാത്രം കാര്യമാണ്? ഞാൻ ദിലീപ് കുറ്റക്കാരനാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ദിലീപ് കുറ്റക്കാരനാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? കോടതി പറയട്ടെ. താങ്കൾ എന്തിനാ പറയുന്നത് ദിലീപ് നിരപരാധി? താങ്കൾ ദിലീപിനെ കണ്ടിട്ടില്ലെന്ന് താങ്കൾ ഇന്നലെ ഒരു ചാനലിൽ നിന്ന് പറയുന്ന കേട്ടു. ഞാൻ ഏഴ് ദിലീപിനെ കണ്ടിട്ടില്ലാത്ത താങ്കൾ എങ്ങനെയാ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് പറയുന്നത്? താങ്കളുടെ ഇന്റർവ്യൂകളിൽ ഞാൻ ഒപ്പം എന്ന് പരിശോധിച്ചു. താങ്കൾ പറഞ്ഞു ഏതോ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സൈഡിൽ കൂടെ ഞാൻ കാർ ഓടിച്ചു പോയപ്പോ അങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു എന്ന് മാത്രം പറഞ്ഞാൽ താങ്കൾക്ക് ദിലീപായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്ത് ഉദ്ദേശത്തിലാണ് താങ്കൾ ദിലീപ് നിരപരാധി? നിരപരാധി താങ്കൾ ജുഡീഷ്യറിയാണോ നിരപരാധി എന്ന് പറയാം? അതുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോ നല്ല കൈക്കരുത്തുള്ള ആണുങ്ങളില്ലാത്തോണ്ടാ താങ്കളൊക്കെ ഇങ്ങനെ മൈതാന പ്രസംഗം നടത്തുന്നത്? മാന്യമായി സംസാരിക്കണം. അതുകൊണ്ട് വിഷയത്തിൽ അങ്ങനെ ഒരു തർക്കത്തിലേക്ക് പോകണ്ട പ്ലീസ്. എനിക്ക് ഞാൻ ഈ വിഷയത്തിലോട്ട് വരട്ടെ. കാലതാമസം നേരിടുന്നത് ഓരോരുത്തരുടെ സാഹചര്യങ്ങളാണ്. ആ സാഹചര്യം എന്താണെന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതിയിൽ ഇപ്പൊ തന്നെ നിലവിൽ ഞാൻ പോലീസിന് കൊടുത്ത മൊഴി അവിടെ എത്തിയിട്ടുണ്ട്. ആ ഉണ്ടായ കാലതാമസം എന്താണെന്നുള്ളത് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. എനിക്കിങ്ങനെയുള്ള മൈതാന പ്രസംഗം നടത്തി ആളുകളെ പുറകെ നടക്കുന്നവരോട് പറയേണ്ട ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ കാരണം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം വളരെ മോശകരമായിട്ടുള്ള എത്ര വാക്കുകൾ ഉപയോഗിച്ച് തന്നെ ഞാൻ അദ്ദേഹത്തെ അങ്ങനെ വല്ലതും പറഞ്ഞു. അപ്പൊ ആദ്യം സംസ്കാരം പഠിക്കണം. 35 കൊല്ലം MLA ആയിരുന്നിട്ട് ഒരു കാര്യമില്ല. സാർ, ഞാൻ താങ്കളോട് പറഞ്ഞല്ലോ ചില, അതായത് താമസിക്കാനുണ്ടായ കാര്യങ്ങൾ എന്താണെന്നുള്ളത് പോലീസിനോട് ബോധിപ്പിക്കുകയും പോലീസ് എന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ട് കോടതിയിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. താമസിക്കാനുണ്ടായ കാരണം, പിന്നെ CRPC ആ വകുപ്പുണ്ട്, IPC ഈ വകുപ്പുണ്ട്. ആ വകുപ്പ് ഒരു വകുപ്പ് അദ്ദേഹത്തിന്റെ അടുത്തൊന്ന് പറയാൻ പറയുമോ? ഏത് വകുപ്പിലാ ഞാൻ ഈ മൊഴി പറയാൻ ലേറ്റായി പോയതിന് എന്നെ ചിട്ടിക്കുന്നത്? CRPCയിലെ ഏത് വകുപ്പ്? അവിടെ അഡ്വക്കേറ്റ് രാജകുമാർ അറിയിപ്പുണ്ട്, അദ്ദേഹം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പറയും. ഇതേത് അടുത്തൊന്ന് പറയാൻ പറയാം. CRPS 4 വാക്ക് അക്ഷരം പഠിച്ച് വച്ചിട്ടാണോ ഇങ്ങനെ മറുപടി പറയേണ്ടത്? അപ്പൊ അതുകൊണ്ട് ഈ നമ്മുടെ നാട്ടിൽ പറയും തെങ്ങിനും കമുകിനും ഒരേ മറ്റേ കാലിലിടുന്ന തളാപ്പുണ്ടാക്കരുതെന്ന്. അതുകൊണ്ട് അതൊക്കെ വേറെ സ്ഥലത്ത് പറയൂ സാറേ. എനിക്ക് പറയാനുള്ള കാരണങ്ങൾ, ഞാൻ ബഹുമാനപ്പെട്ട കോടതിയിൽ നിലവിൽ പോലീസ് എടുത്ത മൊഴിയിൽ കൊടുത്തിട്ടുണ്ട്. അത് അവിടെ പോലീസ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇനി 12-ാം തീയതി രഹസ്യമൊഴി കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് പറയാനുള്ള കാരണങ്ങളൊക്കെ കോടതിയിൽ പറയും. എനിക്ക് PC ജോർജിന്റെ മുമ്പ് പറയേണ്ട ഒരു കാര്യമില്ല. എല്ലാ ബഹുമാനത്തോടു കൂടി ഞാൻ പറയാം. ശ്രീ ബാലചന്ദ്രകുമാർ, അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസ് ആണ് ഈ വിവാദങ്ങൾക്ക് പിന്നിൽ എന്ന് ദിലീപിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാമൻപിള്ള ആരോപിച്ചിട്ടുണ്ട്. ബൈജു കെ പൗലോസ് താങ്കളെ ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ? കാരണം പ്രോസിക്യൂഷൻ ദുർബലമാകുന്നു. ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷണവും ശ്രദ്ധേയമാണ്. കാരണം പ്രോസിക്യൂഷന് ഈ കേസ് ശക്തിപ്പെടുത്താൻ ഇത്തരത്തിലുള്ള ചില വാദമുഖങ്ങൾ അവതരിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിനായി അവർ അങ്ങനെ ഒരു സമ്മർദ്ദത്തിലാണ്. ആ സമയത്താണ് താങ്കളുടെ ഈ വെളിപ്പെടുത്തൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു പിടിവള്ളിയായി പ്രോസിക്യൂഷൻ ഉപയോഗിക്കുകയാണ്. ഉണ്ടെങ്കിൽ ഞാനത് പൂർണ്ണമായിട്ട് വായിച്ചിട്ടില്ല. അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന്, കേസ് പരാജയപ്പെട്ടു പോകുന്നതിനാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ നൂലിൽ കെട്ടി ഇറക്കിയ ആളാണ് ഇപ്പോ അവസാനത്തെ നിമിഷത്ത് എന്നെയെന്ന്. ഈ കേസ് പരാജയപ്പെട്ടു പോകുന്നു എന്ന് ദിലീപിന് എങ്ങനെ അറിയാം? അതായത് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു പോകുന്നുവെന്ന്
ദിലീപിന് ആത്മവിശ്വാസം എങ്ങനെയാ ഉണ്ടായത്? അപ്പൊ അത് മനസ്സിലാക്കണം. കേസ് പരാജയപ്പെട്ടു, കേസ് പരാജയപ്പെടുന്നു, അത് കോടതിയല്ലേ പറയേണ്ടത് സാർ? അടുത്ത മാസം 13-ന് വിധി പറയുന്നതെന്ന് പറഞ്ഞു. അതിനു മുമ്പ് ഈ ആത്മവിശ്വാസം എവിടെ നിന്ന് കിട്ടി? പിന്നെ രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹത്തിന്റെ എന്തോ സിനിമ നടക്കാത്തത് കൊണ്ട് ഞാൻ അതിന്റെ പക വീട്ടുകയാണെന്ന്. ഈ സിനിമ നടക്കാത്തത് കൊണ്ടാണോ 2017 ഈ കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞത്? 2017 നവംബർ 15 പറഞ്ഞതാണ് ഇത്രയും കാര്യങ്ങൾ. ഈ ഈ ഞാൻ ശബ്ദരേഖയായിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പുള്ളി ഇന്ന് സിനിമ നടക്കാത്തതിന് അന്നേ പറഞ്ഞതാണോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ബൈജു കെ പൗലോസ് എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥനെ ഞാൻ പരിചയപ്പെടുന്നത് തന്നെ, ഞാൻ കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷം എന്നെ അന്വേഷണത്തിന് വിളിക്കുമ്പോഴാണ് അവർ ഒരു അത് അദ്ദേഹം മാത്രമല്ല ഉയർന്ന കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചേർന്നിരുന്നിട്ടാണ് എന്നെ ചോദ്യം ചെയ്യും പോലെ എന്റെ മൊഴിയെടുത്തതല്ല, ചോദിച്ചറിഞ്ഞത്. ഞാൻ അവർ ചോദിച്ചറിഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവർ റിലേറ്റ് ചെയ്തു, അവരുടെ കേസുമായിട്ട് റിലേറ്റ് ചെയ്തു, ഇത് ഇങ്ങനെയാവാം എന്ന്. അതിനുശേഷം മറ്റൊരു ദിവസമാണ് മൊഴിയെടുക്കുന്നത്. ഞാൻ ജീവിതത്തിൽ ഈ കേസ് പരാതി കൊടുത്തതിന് ശേഷം അല്ലാതെ, അതായത് പരാതി കൊടുത്തിട്ടും ഒരു മാസം കഴിഞ്ഞതിന് ശേഷം അല്ലാതെ ഈ ബൈജു കെ പൗലോസ് എന്ന ആളെ കാണുകയോ അദ്ദേഹമായിട്ട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. അല്ല, പൾസർ സുനിയുടെ കത്ത് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. പൾസർ സുനി അമ്മയ്ക്ക് കൊടുത്ത അയച്ച കത്താണ്. ആ കത്തിൽ പറയുന്നുണ്ട്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ തെറ്റ് ചെയ്തത് ദിലീപിന് വേണ്ടിയാണ്, താങ്കൾക്ക് വേണ്ടിയാണ്. ദിലീപിനെ അഭിസംബോധന ചെയ്താണ് കത്തെഴുതിയത്. താങ്കൾക്ക് വേണ്ടിയാണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും താങ്കൾക്ക് നന്നായി അറിയാം. തീർച്ചയായിട്ടും എനിക്കറിയാം. ഈ പൾസർ സുനിയും, ഞാൻ എന്റെ പരാതിയിൽ പറയുന്നത്, ഞാൻ പൾസർ സുനിയെ ഒരു ദിവസം അവിടെ വെച്ച് കണ്ടു. ആ കാണുമ്പോൾ തന്നെ എനിക്ക് ഇയാളെ ഞാൻ നേരത്തെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഓർമ്മയുണ്ട്. അതെനിക്ക് വ്യക്തമല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഡേറ്റ് എഴുതിയില്ല. പക്ഷേ പർട്ടിക്കുലറായിട്ട് ആ ഡേറ്റ് എഴുതാൻ കാരണം, അന്ന് അനൂപ്, അതായത് ദിലീപിന്റെ അനുജൻ അനൂപും ഞാനും യാത്ര ചെയ്യുന്ന കാറിൽ അയാൾ യാത്ര ചെയ്തു, അയാളെ ഞാൻ പരിചയപ്പെട്ടു, അയാളുടെ പേര് കേട്ടിട്ട് അയാളെ കൗതുകം എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ തിരിച്ച് അങ്ങോട്ട് അയാളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു സിനിമ വന്നിട്ടുണ്ട് വണ്ടിയുടെ പേരും പറഞ്ഞിട്ട് എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. അയാളുടെ അടുത്ത് ചാൻസ് ചോദിച്ചു, അതിനുശേഷമാണ് അയാളുടെ ഇറക്കി വിടുന്നത്. അതിനുശേഷം ഒരു 10-ോ 30-ഓ 35 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ നടിയെ ആക്രമിക്കപ്പെടുന്ന ഇൻസിഡന്റ് ഉണ്ടാകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അന്ന് മുതൽ ഇന്ന് വരെ അയാളുടെ മോഹം എന്റെ മനസ്സിൽ നിൽക്കുകയാണ്. ദിലീപിന്റെ വീട്ടിൽ വെച്ച് ഞാൻ അദ്ദേഹത്തെ കണ്ട കാര്യം ഞാൻ ദിലീപിന്റെ അടുത്തോടം വിളിച്ചു ചോദിക്കുകയാണ്, സാർ ഇങ്ങനെ ആ ഇന്ന് ഈ അന്ന് ദിലീപ് പ്രതിയല്ല, ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ ദിലീപ് പ്രതിയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു സംശയം എനിക്കില്ല. അപ്പൊ ഞാൻ വിളിച്ചു ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു പയ്യനെ, സാർ ഈ പയ്യനാണല്ലോ നിങ്ങളെ വീട്ടിൽ വെച്ച് അന്ന് ഞാൻ കണ്ടത്. അപ്പൊ പുള്ളി ചെന്ന് ഏത് പയ്യൻ? അപ്പൊ ഞാൻ പറഞ്ഞില്ല, അന്ന് പാലിയാച്ചന്റെ പിറ്റേന്ന് ഇതുപോലെ അനുവിന്റെ കൂടെ വണ്ടിയിൽ കയറ്റി വിട്ടു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, അത് ബാലുവിന്റെ തെറ്റിയായിരിക്കും. അപ്പൊ ഞാൻ എനിക്ക് തെറ്റിയിട്ടില്ലെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരുപാട് നിർബന്ധിക്കാൻ പോലെ, ഇല്ല സാർ പുള്ളി നമ്മളെ വണ്ടിയിൽ കൂടെ വന്നു, അങ്ങനെ ഇങ്ങനെയാണ്, പേര് പരിചയപ്പെട്ടു, പേര് പറഞ്ഞു, അങ്ങനെ സംസാരിക്കേണ്ട, ഇല്ല ഇല്ല അത് ബാലുവിന് തെറ്റിയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് കളഞ്ഞു. തിരുവനന്തപുരത്ത് പുള്ളി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 30 ദിവസം കഴിഞ്ഞിട്ട് ഡിങ്കൻ, പ്രൊഫസർ ഡിങ്കൻ എന്ന സിനിമയുടെ പൂജയും ഷൂട്ടിങ്ങിനായിട്ട് തിരുവനന്തപുരത്ത് വന്നു. അന്ന് പുള്ളിയുടെ കയറാമെന്നത് എന്റെ പടവുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ആ സമയത്താണ് ഞാൻ വീണ്ടും ഈ വിഷയം എടുത്തിട്ട്, കാരണം എനിക്ക് തെറ്റിയിട്ടില്ല, ആ പയ്യൻ അന്നും ദിലീപ് പ്രതിയല്ല, എനിക്ക് തെറ്റിയിട്ടില്ല, ഈ പയ്യനാണല്ലോ സാർ അന്ന് അവിടെ വെച്ച് കണ്ടത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വീണ്ടും പറയുന്നു. അപ്പൊ പുള്ളി എന്നെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, കണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, കണ്ടു സാർ. ആ എന്നാ പിന്നെ അവൻ തന്നെയാണ്, പക്ഷെ ബാലു ആരും പറയരുത്, അപ്പൊ സിനിമാക്കാർക്കൊക്കെ ഭയങ്കര ഉപകാരിയാണ്, മുകേഷ് ഏട്ടന്റെ ഫ്രണ്ടാണ് എന്നൊക്കെ പുള്ളി എന്റെ അടുത്ത് പറയാണ്. അന്ന് ഞാൻ ആ വിഷയം വിട്ടു, കാരണം ദിലീപ് പ്രതിയല്ലല്ലോ, ദിലീപ് കുറ്റം ചെയ്തിട്ടില്ലല്ലോ. ഇപ്പൊ സാറ് ഞാനുമായിട്ട് സംസാരിക്കുന്നു, കുറെ പോകുന്ന വഴിക്ക് ഞാൻ ആരെങ്കിലും ഒരു കുറ്റം ചെയ്യുന്നു, അപ്പൊ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന വേറെ ആരെങ്കിലും കണ്ടാൽ സാറ് കുറ്റക്കാരനാവൂ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. അല്ല, പി സി ജോർജ് സാർ ഇങ്ങനെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കൂടെ ഞാൻ ഇങ്ങനെ പോയപ്പോ ദിലീപിനെ ഞാൻ മിന്നായം പോലെ 2 തവണയെ കണ്ടിട്ടുള്ളു, പക്ഷെ ദിലീപ് കുറ്റം ചെയ്തിട്ടില്ല. എന്ത് അടിസ്ഥാനത്തിലാണ് ഞാൻ കുറ്റം ചെയ്തെന്ന് പറഞ്ഞോ? ദിലീപ് ഞാൻ കൊടുത്ത പരാതി ഇദ്ദേഹം വായിക്കാത്തത്? ഞാൻ കണ്ട കാര്യങ്ങളും കേട്ട കാര്യങ്ങളും വ്യക്തമായി പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. അല്ല മലേന്ദ്ര കുമാർ, ഒരു കാര്യം കൂടി, പൾസർ സുനിക്ക് 1.5 കോടി രൂപ ഓഫർ ചെയ്ത് ഇതുപോലുള്ള ഒരു കൃത്യം നടത്താൻ പൾസർ സുനിയെ നിയോഗിക്കുക, അങ്ങനെ ഒരു ബുദ്ധിശൂന്യത, ബുദ്ധിമോശം ദിലീപിനെ പോലുള്ള ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ? കാരണം ദിലീപ് വളരെ ക്രൂക്കട്ടാണ്, കൗശലക്കാരനാണ്, അദ്ദേഹം സിനിമയിലെ ഒരുവിധം എല്ലാ പദവികളും വെട്ടിപ്പിടിച്ചൊരു ആളാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇങ്ങനെയൊരു ഒരു കൃത്യത്തിന് നിയോഗിച്ചാലും അത് അവസാനം കറങ്ങിത്തിരിഞ്ഞ് തന്നിലേക്ക് തന്നെ എത്തും എന്നൊരു ബോധ്യം ദിലീപിനുണ്ടാവില്ലേ? സത്യത്തിൽ ഈ ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കേണ്ട ചോദ്യമാണ്. എന്നാലും ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ ഉത്തരം പറയാം. ഇപ്പൊ ആര് ക്രൈം ചെയ്താലും അവർ വിചാരിക്കുന്നത് എന്താണ്? എന്നെ പിടിക്കില്ല. അതൊരു സിൻഡ്രോമാണ്. കാരണം എനിക്കത് സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്നത് ഒരു രോഗമാണ് യഥാർത്ഥത്തില്. അപ്പോ അങ്ങനെ വിചാരിക്കും പല, നമ്മൾ ഓരോ ദിവസവും കുറ്റകൃത്യങ്ങൾ ഇവിടെ കാണുകയല്ലേ. അപ്പൊ ഓരോ കുറ്റകൃത്യം ചെയ്യുന്നവർ വിചാരിക്കുന്നത് എന്താണ്? എന്നെ പിടിക്കില്ല, ഇന്നലെ വേറെ തന്നെ പിടിച്ചു, പക്ഷെ എന്നെ പിടിക്കില്ല എന്ന് പറഞ്ഞാണ് ഓരോരുത്തരും ചെയ്യുന്നത്. ഇദ്ദേഹം 1.5 കോടി രൂപ പുഷ്പം പോലെ ഞാൻ കൊടുത്തേനെ എന്ന് പറയുന്ന ആഡിയോ എനിക്ക് തോന്നുന്നു പി സി ജോർജ് സാർ കേട്ടോ ഇല്ലോ എന്ന് അറിയില്ല. അത് ഉണ്ട്, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത് പോലീസുകാരുടെ കയ്യിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. 1.5 കോടി രൂപ ഞാൻ പുഷ്പം പോലെ കൊടുത്തേനെ എന്നുള്ളതാണ്. അതിനിടയ്ക്ക് പുള്ളി കത്തെഴുതി
മാതൃശ്ശേക്ക് വോയിസ് ക്ലിപ്പ് ഇട്ടു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടത്തി. ഇദ്ദേഹത്തിന്റെ അളിയൻ പറയുന്ന വാചകം, നെടുനീളത്തിലുള്ള വാചകം കിടപ്പുണ്ട്, ആരും വെട്ടിപൊട്ടിച്ചതല്ല. പാറമടയിലും ടെറസിന്റെ മുകളിലും ഓടയിലും വരാന്തയിലും ഒക്കെ കിടന്ന ഈ 1000 രൂപയ്ക്ക് വാച്ചും പടയം വെച്ച് അവർക്ക് ജീവിക്കാൻ നിർത്തിയില്ല നടക്കുന്ന ഇവനെ, എത്രയോ സ്ഥാപനങ്ങൾ നമുക്കുണ്ട്, അവിടെ എവിടെയെങ്കിലും വന്ന് കാശ് വെച്ചോണ്ട് പോയിക്കൂടെ. അങ്ങനെയാണ് പറയുന്നത്. ആ മോഡുലേഷൻ പോലും അങ്ങനെയാണ് സാർ. ഇത് ഇദ്ദേഹം കേട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ അളിയന്റെ സൗണ്ട് ആരാ ഡബ് ചെയ്തത്? സുരാജ് എന്ന് പറഞ്ഞ വർക്കലക്കാരൻ അദ്ദേഹത്തിന്റെ സഹോദര ഭർത്താവിന്റെ സൗണ്ട് ഞാൻ ഡബ് ചെയ്തോ? ഏതെങ്കിലും ഡബിംഗ് ആർട്ടിസ്റ്റ് അദ്ദേഹത്തിന്റെ സൗണ്ട് അറിയോ? ഇതുവരെ അയാൾ നിഷേധിച്ചിട്ടുണ്ടോ? ദിലീപിന്റെ വായല്ലേ കോടതി കെട്ടിയിട്ടുള്ളോ? അദ്ദേഹം വെളിയിൽ ഒന്ന് പറയട്ടെ, ഇതെന്റെ സൗണ്ട് അല്ല, ഇദ്ദേഹം ക്രിയേറ്റ് ചെയ്താണെന്ന്. ഒന്നര അവിടെ 1.5 കോടി രൂപയുടെ കണക്കാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഈ ബൈജു കെ പൗലോസ്, അത് പോലീസുകാർ കണ്ടെത്തിയ ക്ലിപ്പാ കേട്ടോ, ഇതിനകത്ത് കിടന്നതിൽ നിന്ന് ഈ ഭീകരമായിട്ടുള്ള ഓഡിയോ സംഭാഷണങ്ങളിൽ നിന്ന് 1.5 കോടി രൂപ ഇനിയിപ്പം വീണ്ടും കാണേണ്ടി വരുമല്ലോ എന്ന് പറയുന്നുണ്ട് ബൈജു കെ പൗലോസിന് വേണ്ടി. ഇത്രയും കാര്യങ്ങളൊക്കെ പറയുമ്പോ ഇതൊക്കെ ഈ നിയമസഭയ്ക്കകത്ത് അന്ന് കയ്യാങ്കളി നടന്നിട്ട് ഇതൊന്നും നടന്നതല്ല, ഇതൊക്കെ ക്യാമറയ്ക്ക് എന്തോ തെറ്റുപറ്റിയതാണെന്ന് പറയുന്നത് പോലെ പറയുന്ന രാഷ്ട്രീയക്കാരെ പോലെ ഒന്ന് പറഞ്ഞു കളയരുത് പി സി സാർ. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ അടുത്ത് പക കൊണ്ട് പറയുന്നതല്ല, യാഥാർത്ഥ്യങ്ങളാണ്. കോടതി പറയട്ടെ അയാൾ തെറ്റുകാരനാണോ അല്ലെന്ന് കോടതി പറയട്ടെ, നമ്മൾ എന്തിനു പറയണം? അയാൾ ചെയ്തിട്ടില്ല 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 എന്ന് നിങ്ങളൊക്കെ മുറവിളി കൂട്ടുന്ന എന്ത് അടിസ്ഥാനത്തിലെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. താങ്കൾ പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം കൂടി. ഇപ്പൊ എന്തായാലും രഹസ്യമൊഴി എടുക്കാൻ പോവുകയാണ് അല്ലേ? ജീവനിൽ ഭീഷണി ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് മാത്രമാണോ താങ്കൾ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്? ദിലീപിന്റെ പാളയത്തിൽ നിന്ന് തന്നെ താങ്കൾക്ക് മനസ്സിലായി താങ്കളെ ഒരുപക്ഷെ ഇല്ലാതാക്കിയേക്കും. ഇതേ ഭീഷണി ജയിലിനകത്ത് കിടക്കുന്ന പൾസർ സുനിക്കും കൂട്ടുപ്രതികൾക്കുമുണ്ട് അല്ലേ? അവർ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങുകയാണെങ്കിൽ അവരെ ശരിപ്പെടുത്തും. അങ്ങനെ ഒരു ഭീഷണി താങ്കൾക്കുമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണോ ഈ വെളിപ്പെടുത്തൽ നടത്തിയത്? അങ്ങനെ ഒരു അത് ഞാൻ വെളിപ്പെടുത്തലിന്റെ കാരണങ്ങളിൽ ഒന്നതാണ് സാർ. അങ്ങനെയും ഒരു 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 ഭയമുള്ളത് കൊണ്ടാണ് ഈ വെളിപ്പെടുത്തൽ ഇപ്പൊ നടത്തിയത്. പിന്നെ എന്തുകൊണ്ട് ഇത്രയും ധൈര്യത്തിൽ സംസാരിക്കുന്നു എന്നുള്ളത്, ഈ കിരീടം എന്ന സിനിമയിൽ സേതുമാധവൻ ഏറ്റവും അവസാനം ധൈര്യം സംഭരിച്ചിട്ട് എന്നിട്ട് എന്നാ പിന്നെ നീ കൊന്നുകളയടാന്ന് പറഞ്ഞ് മാർക്കറ്റിനെ നടക്കേണ്ടിരിക്കുന്ന ഒരു സീനുണ്ട്. സേതുമാധവൻ കീരിക്കാടനെ പേടിച്ചിട്ട് ചെന്നിരിക്കുന്നതാണ്. ആ അവസ്ഥയിലാണ് സാർ ഞാനിപ്പോ ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. അപ്പൊ താങ്കളുടെ പക്കൽ ഇനിയും തെളിവുകളുണ്ട്, ശബ്ദിക്കുന്ന നിരവധി തെളിവുകളുണ്ട്, വേണമെങ്കിൽ ഹാജരാക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അവര് നിഷേധിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത് വേറെ അടുത്ത സാധനം കൊടുക്കും. അവർ നിഷേധിക്കാൻ പറ്റൂല. കാവ്യ മാധവന്റെ സൗണ്ടില് ഇരിപ്പുണ്ടെന്നില്ലേ? അദ്ദേഹത്തിന്റെ സഹോദരി സബിതയുടെ സൗണ്ട് എന്റെ ഇരിപ്പുണ്ട്. ഇതൊക്കെ ഡബ് ചെയ്താണെന്ന് പി സി ജോർജ് സാറിന് തെളിയിക്കാൻ പറ്റുമോ? എനിക്ക് വേറൊന്നും പറയല്ലോ സാർ.